നമസ്കാരം. RSS ന് ബദലായി 2006 കേരളത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. അതിനു മുൻപ് സിമിയായും അതിനു മുൻപ് NDFI അതിനു മുൻപ് PDPI ഒക്കെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ച ഇസ്ലാമിക മൗലികവാദത്തിൻ്റെ ഉൽപ്പന്നമാണ് പോപ്പുലർ ഫ്രണ്ട്. നമ്മുടെ രാജ്യത്തെ ഏതു മതത്തിൽപ്പെട്ടവർക്കും ഏതു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്കും ഏത് ചിന്താഗതിയുള്ളവർക്കും സ്വന്തമായി പ്രസ്ഥാനങ്ങൾ തുടങ്ങാനുള്ളത് മൗലികാവകാശമായതുകൊണ്ട് ആർക്കും പോപ്പുലർ ഫ്രണ്ട് തടയാൻ സാധിച്ചില്ല. ഏതാണ്ട് 17 വർഷം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അതിന് SDPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുണ്ടായി. കാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുണ്ടായി. അത് കേരളത്തിന് പുറമെ ഉത്തർപ്രദേശ് അടക്കം കർണാടക അടക്കം മറ്റ് പല സംസ്ഥാനങ്ങളിലും ശക്തി പ്രാപിച്ചു. ശക്തി പ്രാപിക്കുന്നതനുസരിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ തെരുവിലിറങ്ങി നടത്തുന്ന പ്രസംഗങ്ങൾ എല്ലാം തന്നെ ഭീതി ഉയർത്തുന്നതാണ്. അവർ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് പലപ്പോഴും പ്രസംഗിക്കുന്നത്. അതായത് ഞങ്ങളുടെ മേൽ ആരുമില്ല, ഞങ്ങളുടെ മേലുള്ള അധികാര ശക്തി എന്ന് പറയുന്നത് അള്ളാഹുവാണ്, പോലീസോ ഭരണകൂടമോ ഞങ്ങളെ നിയന്ത്രിക്കുകയില്ല എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നും രൂപപ്പെടുന്ന സംഭാഷണങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. നിരവധി സംഭാഷണങ്ങൾ പുറത്തു വന്നു. അവർ പതിയെ പതിയെ ഉയരുമ്പോൾ നിരോധിക്കണമെന്ന ആഹ്വാനവും ഒപ്പം ഉയർന്നു വരുന്നു. കേന്ദ്രം ഭരിക്കുന്നത് RSS നിയന്ത്രിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ RSSന് ബദലായി ഒരു സംഘടന രൂപം കൊള്ളുമ്പോൾ അത് നിരോധിക്കുക സ്വാഭാവികമല്ലേ എന്ന് പലരും ചോദിക്കും. പക്ഷെ അത്ര സ്വാഭാവികമല്ല. കാരണം ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്തെ ഒരു സംഘടനയെ നിരോധിക്കണമെങ്കിൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന ഭരണഘടന ഉറപ്പു നൽകുന്ന 19(1) എന്ന് പറയുന്ന മൗലികാവകാശത്തിൻ്റെ ലംഘനമാണ്. അതുകൊണ്ട് കൃത്യമായ എവിഡൻസ് തെളിവുകളില്ലാതെ ഒരു സംഘടനയും നിരോധിക്കാൻ സാധ്യമല്ല. എന്താണ് തെളിവെന്ന് പറയുന്നത്? തെളിവെന്ന് പറയുന്നത് ഈ സംഘടന രാജ്യസുരക്ഷയെ രാജ്യത്തിൻ്റെ സുസ്ഥിരതയെ ദോഷമായി ബാധിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തിക്കും ചില വ്യക്തികളുടെ ഇടപെടലുകൾ, കൊലപാതകങ്ങൾ, പ്രസംഗങ്ങൾ ഒക്കെ അതിൻ്റെ തലത്തിൽ വരുമെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം സംഘടനയുടെ പുറത്തു വെച്ച് നിരോധനം ഏർപ്പെടുത്തിയാൽ ആ നിരോധനം കോടതി ക്വാഷ് ചെയ്യും. അതുകൊണ്ട് എളുപ്പത്തിൽ ഓടിച്ചെന്ന് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല നിരോധനം. അതുകൊണ്ടാണ് ഇപ്പോഴും ആ നിരോധനം സാധിക്കാത്തത്. നിരവധി തവണ കേന്ദ്ര സർക്കാർ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ നിരോധനത്തിലേക്ക് നീങ്ങിയിട്ടില്ല. ഇപ്പോഴും നിരോധന സാധ്യത കുറവാണ്. അങ്ങനെ നിരോധിക്കണമെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ദേശവിരുദ്ധ പ്രവൃത്തിയിൽ ഏർപ്പെടുത്തുന്നതിൻ്റെ കൃത്യമായ എവിഡൻസ്, തെളിവുകൾ ശേഖരിക്കണം. അതിനർത്ഥം അതങ്ങനെ ചെയ്യുന്നില്ല എന്നാണോ? അല്ല. കൃത്യമായ വിദേശ ഫണ്ടിങ്ങോടുകൂടി, കൃത്യമായ വിദേശ ഇടപെടലോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. എന്നാൽ രാജ്യത്തെ നിയമത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന തരത്തിൽ വളരെ കൃത്യമായ ശക്തമായ നീക്കങ്ങളിലൂടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവർ കുരുക്കുക പ്രയാസമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ലവ് ജിഹാദ് എന്നൊന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. സർക്കാരുകൾ മാറി മാറി കോടതിയിൽ പറഞ്ഞു ലവ് ജിഹാദ് എന്നൊന്നില്ല. കാരണം ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടേ എന്ന് പറയാൻ എവിഡൻസ് ഉണ്ടാവുകയില്ല. കാരണം ലവ് ജിഹാദ് എന്ന ആരോപണം തന്നെ ഉയരുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അന്യ സമുദായത്തിൽപ്പെട്ടവരെ ബോധപൂർവം പ്രണയിച്ച് മതം മാറ്റുന്നു എന്നതാണ്. ഈ ബോധപൂർവം എന്നത് തെളിയിക്കാൻ കഴിയാത്തൊരു പ്രക്രിയ. പ്രണയിച്ച് മതം മാറുന്നു എന്നത് മാത്രമാണ് ഫാക്ട്സ്. മതം മാറുന്ന വ്യക്തിയാണ് പറയേണ്ടത് ഇത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണോ അല്ലയോ എന്ന്. പ്രണയത്തിൻ്റെ അവസ്ഥയിൽ അവരെപ്പോഴും പറയും എൻ്റെ ഇഷ്ടപ്രകാരമാണ്. അത്തരത്തിലുള്ള ബ്രെയിൻ വാഷിംഗ് നടക്കുന്നു. അതുകൊണ്ട് ലവ് ജിഹാദ് ഒരിക്കലും തെളിയിക്കാൻ സാധ്യമല്ല. അങ്ങനെ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനവും. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തിയുടെ പേരിൽ കുരുക്കാൻ സാധ്യമല്ല. അവരുടെ ഫണ്ടിങ് നോക്ക്. ഇന്നലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടുകൾ, അതാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ 23 അക്കൗണ്ടുകളും റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന പേരിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തന്നെ മറ്റൊരു സംഘടനയുടെ 10 അക്കൗണ്ടുകളും അടക്കം ഏതാണ്ട് 33 അക്കൗണ്ടുകൾ രാജ്യവ്യാപകമായി മരവിപ്പിച്ചു. പക്ഷേ 2 അക്കൗണ്ടുകളിലൂടെ ആകെ ഉണ്ടായിരുന്ന പണം എന്ന് പറയുന്നത് 68,62,000 രൂപയാണ്. ഇത്രയും വലിയൊരു സംഘടന, അവരുടെ ആകപ്പാടെ 68,62,000 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തന വഴി. അവരെ അവരുടെ പ്രവർത്തനത്തിനുള്ള ഫണ്ട് മാത്രമേ കൊണ്ടുവരൂ. അതുകൊണ്ട് അവരുടെ അക്കൗണ്ട് മരവിപ്പിച്ചാൽ അവർക്കൊന്നും സാധ്യമല്ല. ഈ 68,00,000 രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ വിവാദമായ ജനമഹാസമ്മേളനത്തിന് ചെലവായ തുകയേക്കാൾ കുറവാണ്. അതായത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നത് കണക്കിൽപ്പെടുന്ന തരത്തിലല്ല. ഇത് വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടൊന്നും പറ്റില്ല. ഉദാഹരണത്തിന് നമ്മൾ KP യോഹനൻ ബിലീവേഴ്സ് ചർച്ചിൻ്റെയും അതുമായി ബന്ധപ്പെട്ട മറ്റ് സംഘടനകളുടെയും ഒക്കെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു.
ഈ മരവിപ്പിച്ചത് ആ പ്രസ്ഥാനത്തെ തന്നെ മുരടിപ്പിച്ചു കളഞ്ഞു. കാരണം അവരുടെ പണം, അവർ വിദേശത്ത് നിന്ന് നിയമവിരുദ്ധമായി ശേഖരിച്ച പണമൊക്കെ നിയമപരമായി അവരുടെ അക്കൗണ്ടിലാണ് എത്തിയത്. ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ചവർക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. പലയിടങ്ങളിലും വൈദികർക്ക് ശമ്പളമില്ലാതെ അവർ പണി നിർത്തിപ്പോയതായ വാർത്തകളുണ്ട്. പല പള്ളികളും കാടുപിടിച്ചിരിക്കുന്നു എന്ന വാർത്തകളുണ്ട്. എന്നാൽ പോപ്പർ ഫ്രണ്ടിന് ഇതൊന്നും ബാധിക്കില്ല. കാരണം ഏതു നിമിഷവും ഇത്തരം നിരോധനങ്ങൾ ഉണ്ടാവാം, മരവിപ്പിക്കലുകൾ ഉണ്ടാവാം എന്ന് കരുതി അത്തരത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. കേന്ദ്ര സർക്കാരിന് കൃത്യമായ ധാരണയുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായി കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെയാണ്, പക്ഷേ പിടികിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ 68 ലക്ഷം രൂപയുടെ അക്കൗണ്ട് മരവിപ്പിക്കൽ പ്രക്രിയയിലേക്ക് അവർ മാറിയത്. എന്നാൽ കേന്ദ്ര സർക്കാർ രണ്ടും കൽപ്പിച്ച. കാരണം 8 സംസ്ഥാനങ്ങളിൽ നിരവധി നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തി നിരവധി രേഖകൾ പിടിച്ചെടുത്തു. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, വിദേശത്ത് നിന്നുള്ള പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണയ്ക്കുന്ന പലരും അവരവിടുന്ന് പണം ശേഖരിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് പല ഉറവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പണം ഈ പോപ്പുലർ ഫ്രണ്ടിനോട് അനുഭാവമുള്ള നിരവധി ആളുകളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വരികയാണ്. ഇത് പിടിക്കാൻ സാധ്യമല്ല. പലതും NRI അക്കൗണ്ടാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ NRI അക്കൗണ്ട് ഉണ്ടല്ലോ, NRI അക്കൗണ്ടിലേക്ക് വിദേശത്തുള്ളൊരു ഇന്ത്യൻ പൗരൻ പണം അയച്ചാൽ ആർക്ക് ചെയ്യാൻ കഴിയും? ഉദാഹരണത്തിന് ഞാനൊരു പോപ്പുലർ ഫ്രണ്ട് അനുഭാവിയാണെന്ന് കരുതുക. എനിക്ക് UAE ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ ഉണ്ട്. എനിക്ക് എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. എൻ്റെ ആ പണം ഞാൻ ഇങ്ങോട്ട് NRI അക്കൗണ്ടിലേക്ക് മാറ്റി ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ NRI അക്കൗണ്ടിൽ നിന്നും ഞാൻ രണ്ട് തരത്തിൽ ചെയ്യും. പോപ്പുലർ ഫ്രണ്ടിന് പ്രവർത്തിക്കാനുള്ള മിനിമം കാശ് കൊടുക്കും, ബാക്കി ഞാൻ നേരിട്ട് കാര്യങ്ങൾ കൊടുക്കും. എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നിയമപരമാണ്. ഇതാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ സമാന്തരമായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റ് ചില കള്ളക്കടത്ത്, കള്ളപ്പണ ഇടപാടുകളുണ്ടെന്ന് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ ഒരു കുഴപ്പത്തിലാക്കാൻ, പൂട്ടാൻ കഴിയുന്ന തരത്തിൽ വളരുന്നത്. ഇന്നലെ ഈ അക്കൗണ്ട് മരവിപ്പിച്ച റിപ്പോർട്ടിൽ അവർ പറഞ്ഞിരുന്നു, അബുദാബിയിൽ ഒരു മദ്യശാല പോലുമുണ്ട്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് മദ്യം ഹറാമായ ഒരു സമുദായത്തിനെ, ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സംഘടനയുടെ നേതാവിന് ബാറുണ്ട്, മദ്യശാലയുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഇടുക്കിയിലെ മൂന്നാറിന് സമീപം മാങ്കുളത്ത് അവർക്ക് റിസോർട്ടുണ്ട്. ആ റിസോർട്ടും ഈ മദ്യശാലയുമൊക്കെ ഇത്തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കലും ഫണ്ട് ട്രാൻസ്ഫറിനുമുള്ള ഉപാധികളാക്കി മാറ്റിയെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുമ്പോൾ, അവരതിൻ്റെ പേരിൽ അക്കൗണ്ടുകൾ മരവിപ്പിക്കുമ്പോൾ അവരുടെയിൽ കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. നിരവധി നേതാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അടുത്ത കാലത്തുള്ള ഇപ്പോഴത്തെ ഈ തീവ്രവാദ പ്രസംഗങ്ങളും മറ്റും, അല്ലെങ്കിൽ ഇവരുടെ പലയിടങ്ങളിലും തെരുവുകളിൽ ഇറങ്ങി നിന്നുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ നടത്തുന്ന വെല്ലുവിളികളും മറ്റുമൊക്കെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ഒക്കെ സ്ക്രൂട്ടിനിക്ക് വിധേയമാവും. കാരണം ഇവരുടെ ലക്ഷ്യം ഇതാണ് എന്ന് സ്ഥാപിക്കുന്നതിന് ഈ പ്രസംഗങ്ങളും ഒക്കെ ഗുണം ചെയ്യും. കേന്ദ്ര അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സാമ്പത്തിക ഇടപാടുകളാണ് പരിശോധിക്കുന്നത്. എന്നാൽ മറ്റ് രഹസ്യാന്വേഷണ ഏജൻസി, NIA അടക്കമുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെയുണ്ട്. അവരുടെ സാമ്പത്തിക ഇടപാടുകളിലൂടെ മാത്രമേ ഇവരുടെ നിയമവിരുദ്ധമായ വിദേശ ഇടപാടുകൾ കണ്ടെത്താൻ കഴിയൂ. അതാണ് യഥാർത്ഥത്തിലുള്ള തെളിവുകൾ. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയൂ. എന്തായാലും പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടാനുള്ള നടപടികളുമായി കേന്ദ്രം മുമ്പോട്ട് പോവുകയാണ്. കേന്ദ്രത്തെ സംബന്ധിച്ചുള്ള നിരോധനം ഏർപ്പെടുത്തുന്നതിന് മുൻപ് ആ നിരോധനം കോടതിയിൽ നിലനിൽക്കാത്ത തെളിവുകൾ ഉണ്ടാക്കണം. അതിനുള്ള കൃത്യമായ പദ്ധതികൾ ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ അക്കൗണ്ട് മരവിപ്പിക്കൽ. ഇനി അടുത്ത ഘട്ടമെന്ന് പറയുന്നത്, ഇപ്പോൾ ഇവർ ആഘോഷിച്ച കേരള പോലീസ് കേസെടുത്ത ഇത്തരം മതവിരുദ്ധ പ്രസംഗങ്ങൾ അടക്കമുള്ളവ കേന്ദ്ര ഏജൻസികളുടെ പരിശോധനയ്ക്ക് വിധേയമാകും. അവയെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകൾ വരും. ഇതിൻ്റെയൊക്കെ തുടർച്ചയായി പോപ്പുലർ ഫ്രണ്ടിന് നിരോധനം പോലും ഉണ്ടായെന്ന് വരാം. അതായത് കോടതിയിൽ പോയി രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള നിരോധനം പോലും ഉണ്ടായെന്ന് വരാം. അങ്ങനെ നിരോധിച്ചാലും അവർ പേരുമാറ്റി മറ്റൊരു സംഘടന ഉണ്ടാക്കും. സിമി നിരോധിച്ചിട്ട് സിമി പ്രവർത്തകർ മുഴുവൻ എത്തിയത് പോപ്പുലർ ഫ്രണ്ടിലേക്കും SDP യിലേക്കും. അതുകൊണ്ട് അതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഇസ്ലാമിക മൗലികവാദാധിഷ്ഠിതമായ രാഷ്ട്രീയത്തെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുക്കാനും പ്രതിരോധിക്കാനും കേന്ദ്ര സർക്കാരിന് നീക്കമെന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്.